വരുന്ന നവംബർ 15 ശേഷം റോഡുകളിൽ കുഴികൾ കാണരുത്. ഉദ്യോഗസ്ഥർക്കുള്ള അന്ത്യശാസനമാണിത്. പക്ഷെ കേരളത്തിലാണ് ഇത് എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റി. ഇത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്, അന്ത്യശാസനമാണ്. അനുസരിച്ചേ പറ്റൂ. ഇത് പിണറായിയുടെ കേരളമല്ല, യു പി ആണ്. പറഞ്ഞത് ചെയ്യുന്നത് മാത്രം പറയാറുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ പിൻഗാമി കൂടിയായ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ അടുത്ത നവംബർ 15 റോഡിലെ കുഴികൾക്ക് അവസാനമുണ്ടാക്കണം എന്നാണ് യോഗി സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് എടുക്കാനോ നടപ്പിലാക്കാനോ പിണറായി വിജയൻ സർക്കാരിനോ, എന്തിന് പൊതുമരാമത്ത് ഭരിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനോ നട്ടല്ലുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ഇല്ല എന്ന ഉത്തരവും പരസ്യമായ രഹസ്യമാണ്. ഇത് വെറും നിർദ്ദേശമോ ഓർഡറോ അല്ല, ഇത് യു പി സർക്കാരിൻ്റെ യോഗി ആദിത്യനാഥിൻ്റെ അന്ത്യശാസനമാണ്. ഗതാഗതം സുഗമമാക്കുന്നതിന് സംസ്ഥാനത്ത് കുഴികളില്ലാത്ത റോഡുകൾക്കായി സമഗ്രമായ പദ്ധതി തയ്യാറാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ശനിയാഴ്ച മുതൽ ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ 81st സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഒരു ഉന്നത യോഗ അവലോകനത്തിലാണ് നവംബർ 15 സംസ്ഥാനത്തെ എല്ലാ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണം എന്ന് യോഗി ഇത്തരത്തിൽ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. മെച്ചപ്പെട്ട കണക്ടിവിറ്റിയാണ് ഒരു പുരോഗതിക്ക് ആധാരം എന്ന് വിശ്വസിക്കുന്ന മന്ത്രിസഭയാണ് യോഗിയുടേത്. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിൽ കഴിഞ്ഞ 5 അഭൂതപൂർവമായ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. ഇന്ന് വിദൂര ഗ്രാമങ്ങളിലേക്ക് മികച്ച റോഡ് കണക്ടിവിറ്റി ഉണ്ട് ഉത്തർപ്രദേശിൽ. മികച്ച റോഡുകളുടെ ശൃംഖല അവിടെ ഉണ്ട് എന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. റോഡിന്റെ നിർമ്മാണത്തോടൊപ്പം അതിന്റെ അറ്റകുറ്റപ്പണികളും ശ്രദ്ധിക്കണം. കാലാകാലങ്ങളിൽ റോഡുകൾ നന്നാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കവേ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് ഇത്. മഴക്കാലം അവസാന ഘട്ടത്തിലായതിനാൽ റോഡ് അറ്റകുറ്റപ്പണികളും കുഴികൾ നീക്കം ചെയ്യലും ഇപ്പോൾ തന്നെ ചെയ്യാം എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത്, നഗരവികസനം, ജലസേചനം, ഭവന നിർമ്മാണം, നഗര ആസൂത്രണം, ഗ്രാമവികസനം, റൂറൽ എഞ്ചിനീയറിംഗ്, വ്യവസായ വികസനം തുടങ്ങി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളോടും റോഡ് അറ്റകുറ്റപ്പണികൾക്കായി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് നവംബർ 15 യു പിയിലെ റോഡുകൾ കുഴികളില്ലാതെ ആക്കണം എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത്. റോഡിന്റെ കാര്യം പറയുമ്പോൾ യു പിക്ക് ലഭിച്ച മറ്റൊരു അംഗീകാരത്തെ കുറിച്ച് കൂടി ഇവിടെ പറയാതിരിക്കാനാവില്ല. വ്യവസായികൾ ഓടി ഒളിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നിക്ഷേപ കേന്ദ്രമാണ് ഉത്തർപ്രദേശ് എന്ന് യു കെ ഇന്ത്യ ബിസിനസ് കൗൺസിൽ ചെയർപേഴ്സൺ റിച്ചാർഡ് ഹിൽഡാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏത് മേഖലയിലും നിക്ഷേപം നടത്താൻ വിദേശ കമ്പനികൾക്ക് അവസരം ഒരുക്കുന്നുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഇത്തരത്തിലൊരു യോഗം നടന്നത്. യു പി ലോകത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നിക്ഷേപ കേന്ദ്രമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. എന്തൊക്കെയായാലും ശരി, ഒരു റോഡിൻ്റെ കാര്യത്തിലായാലും ശരി, വികസനത്തിൻ്റെ കാര്യം ആയാലും ശരി, വ്യവസായങ്ങളുടെ കാര്യമായാലും ശരി, യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ് ഉത്തർപ്രദേശിൽ സമഗ്ര മേഖലകളിലും പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് കേരളത്തിലെ ഭരണകൂടവും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും യു പിയിൽ നിന്ന് കണ്ടു പഠിക്കേണ്ട പാഠവും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.